അവരുണ്ട്. കളി എന്നിന്റെ കാലൊലിക്കെന്ന് പറയുന്നേട്ടല്ലോ, എങ്ങനെയുണ്ട്? നല്ല സുഖമുണ്ട്. എന്നാലും നോക്കിയും കണ്ടൊക്കെ നടക്കണ്ടേ? അത് പിന്നെ കല്യാണം കഴിഞ്ഞ് വണ്ടി വരുന്ന സമയത്ത് എനിക്കൊന്ന് മൂത്രമൊഴിക്കാൻ പറ്റി. അപ്പൊ ഞാൻ ഇങ്ങനെ പുറത്തിറങ്ങി ഒന്ന് മൂത്രമൊഴിച്ചോണ്ടിരിക്കുമ്പോ അവിടെ ക്രിക്കറ്റ് കളിച്ചോണ്ടിരുന്ന മൂന്നാല് പയ്യന്മാരെ പോലീസ് ഇട്ട് ഓടിക്കുന്നു. അവര് മാസ്ക് ഇടാണ്ട് ലോക്ക്ഡൌണിൽ ക്രിക്കറ്റ് കളിക്കുമല്ലേ. അപ്പൊ എന്റെ അടുത്തൂടെ ഇങ്ങനെ ഓടിപ്പോകാൻ വേണ്ടി പോയപ്പോ ഞാനെന്നാ ഞാനും ക്രിക്കറ്റ് കളിക്കുന്ന ആളല്ലല്ലോ എന്ന് പോലീസുകാരെ ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വണ്ടിയിൽ ഓടി കയറാൻ പോയതാ. അവിടെ തെറ്റി വീണ്. എന്നിട്ട് പോലീസുകാർ എന്നെ എന്നെ പൊക്കെ എടുത്ത് വണ്ടിക്കാത്തോണ്ടിട്ടത്. പിന്നെ രാജേഷേട്ടൻ്റെ ആ തിരുമലിൻ്റെ അവിടെ പോയി കുറച്ച് തിരുമി രണ്ട് ദിവസം കെട്ട് വെക്കണമെന്ന് പറഞ്ഞു. കുഴമ്പൊക്കെ തന്നിട്ടുണ്ട്. എന്തായാലും ഒരു കെട്ട് കെട്ടിയപ്പോൾ ഇങ്ങനൊരു കെട്ട് കഴിഞ്ഞു ഞാൻ കരുതിയില്ല. അത് ശരി. എന്നിട്ട് കൃഷ്ണ എന്ത്? അവളുടെ കാര്യം ഒന്നും പ്രവചിക്കുന്നതല്ലോ. എന്നിട്ട് അവളെ എനിക്ക് പറഞ്ഞു തീർന്നില്ലല്ലോ. നമ്പർ എത്തി കുരിശ്. ഞാൻ എന്നാ വിളിക്കാം. ശരിടാ. ഇതെന്ത് വാലൊക്കെ കുറ്റിടാൻ നോക്കുന്നത്? എന്ത്, എനിക്കൊന്നും വേണ്ട? എന്താ ഇങ്ങനെ നോക്കുന്നത്? മനുഷ്യന്മാരെ കണ്ടിട്ടില്ലേ? മിണ്ടാതിരിക്കോ. എന്ത് കാരണം? എന്താ കിണിക്കുന്നത്? ഒരാൾക്ക് അപകടം പറ്റി ഇങ്ങനെ നിൽക്കുമ്പോ ചിരിക്കുന്നത് നല്ല രസമാണല്ലോ. അറിയിപ്പിക്കലോ. കാലും വയ്യാതായി പോയി. അതുകൊണ്ടൊന്നല്ല, ഈ പരിക്ക് പറ്റിയ ആ ഒരു വഴി ഓർത്തപ്പ ചിരിച്ചതാ. അല്ലാതെ എനിക്ക് സന്തോഷമൊന്നുമില്ല. അതെന്തിനാ തുറക്കാൻ പോന്നത്? അന്ന് ഞാൻ തുറന്നാല് ഞാൻ തുറക്കും. അത് തുറക്കണ്ട. അമ്മ എന്റെ ഡ്രസ്സിൽ ഇത് വെച്ചിട്ടുണ്ടെന്നാ പറഞ്ഞത്. അപ്പൊ എനിക്ക് അറിയാൻ പാടില്ല അവിടെ വെച്ചിരിക്കുന്ന. എന്റെ കുറച്ച് പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ അതിന്റെ അകത്തുണ്ട്. അത് മറ്റാരും തുറക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. നമ്മളെ കല്യാണം കഴിഞ്ഞല്ലേ. അപ്പൊ ഏടിന്റെ അലമാരി എന്റെ അലമാരി എന്തൊക്കെ ഉണ്ടോ? നമ്മുടെ കാര്യങ്ങളല്ലേ റൂമിക്കാത്തിരിക്കണേ. ഈ കൊച്ചെന്താ ഇങ്ങനെ? വീട്ടിലേക്ക് ആദ്യമായിട്ട് വന്ന കാര്യ പെണ്ണല്ലേ. അപ്പൊ കുറച്ചെങ്കിലും സ്നേഹത്തോടെ എന്നോട് പെരുമാറിയാൽ എന്താ? ഞാൻ ഒരു സ്നേഹമില്ല എന്റെ അടുത്ത്. എപ്പോഴും ദേഷ്യം. ഞാൻ എന്ത് ചെയ്താലും ദേഷ്യം, എന്ത് തൊട്ടാലും ദേഷ്യം. ഇപ്പൊ അലമാരി തൊട്ടപ്പോ കൂടി എന്നോട് ദേഷ്യം. ഏണ്ട എപ്പോഴും ഏട്ടന്റെ എന്റെ, ഏട്ടന്റെ എന്റെ. കുട്ടി, എനിക്ക് കുട്ടിയുടെ അടുത്ത് യാതൊരു വിരോധമില്ല. എൻ്റെ മനസ്സെന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ. അപ്പം ഇങ്ങനെയൊക്കെ കാണുമ്പോൾ അതെനിക്ക് ഇഷ്ടപ്പെടില്ല. അല്ലാണ്ട് ഞാൻ ഇങ്ങനെയല്ല ഒരു മനുഷ്യൻ്റെ അടുത്ത്. പിന്നെ കുട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ പറഞ്ഞല്ലേ ഇങ്ങനെയൊക്കെയാന്ന്. ഏട്ടൻ്റെ ഉള്ളിലുള്ള സ്നേഹമൊക്കെ ഒരു ദിവസം ഞാൻ പുറത്തെടുപ്പിക്കും മുഴുവനായിട്ട്. ഇത് മാത്രമായിട്ട് നോക്കിക്കോ. കൂടുതലും പറയിപ്പിക്കല്ലേ. ചുമ്മാ കെട്ടിയും പോയി. സഹിച്ചല്ലേ പറ്റുള്ളൂ. നമുക്ക് കിടക്കണ്ടേന്നോ? ഞാൻ കിടന്നോളാം കട്ടില്. ഞാൻ കട്ടുമ്പോ കിടന്നോളാം.
എൻ്റെ കാല് വയ്യാതിരിക്കുക, അതുകൊണ്ട് ഞാൻ കട്ടിലേക്ക് കിടന്നോളാം, തൽക്കാലം കുട്ടി തറയിൽ കിടക്ക്, പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വേറൊരു കട്ടിലോ അല്ലെ എന്തെങ്കിലും സംവിധാനം നമുക്ക് ഉണ്ടാക്കാം. വേറെ കട്ടില എന്തിനാർക്ക്? അമ്മ എന്ത് ഓർത്ത എനിക്കെന്താ? എന്നെ കൊണ്ട് നോയോ നനച്ചിറക്കാൻ. രണ്ടു ദിവസം കഴിഞ്ഞ് ഈ കെട്ടഴിക്കുമ്പോ ഞാൻ തറയിൽ കിടന്നോളാം, ഇപ്പൊ ഒന്ന് തറ കിടക്കാവോ? ചുമ്മാ ഓരോരോ പള്ളി കാലുവേദന ആയതുകൊണ്ട് രക്ഷപ്പെട്ടല്ലേ. കാലുവേദന ആയതുകൊണ്ട് മാത്രം കുറച്ച് ദിവസത്തേക്ക് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാം. അത് കഴിഞ്ഞാലേ ഏട്ടൻ നിൽത്തിറക്കും, ഞാൻ കെട്ടുമ്പോ കിടക്കും. പിന്നെ ഈ പച്ചതറയിൽ കിടക്കാൻ എന്നെ കൊണ്ടൊന്നും പറ്റൂല. ബെഡ്ഷീറ്റ് ആ അലമാരിക്ക് തന്നെ ഉണ്ട്, അതിന്റെ താഴത്തെ തട്ടി എടുത്ത് വിരിച്ചു കിടന്നു. എന്തേലും പറ്റിയോ കൈക്ക്? അത് കിടക്കുന്നതിന്റെ അടി ഒന്നാണോ പാലിച്ച് കിടക്കുന്നത്? വേറെ എവിടെയെങ്കിലും പോയി കിടക്കാൻ പറ്റോ? അല്ല എന്തായാലും കൈയൊക്കെ ഒതുക്കി വെക്കാൻ മേലെ. സാധാരണ ഞാൻ ഒറ്റയ്ക്കല്ല നടക്കുന്നത്, അപ്പം കണ്ടില്ല, ക്ഷമിച്ചേക്ക്. ഞാൻ ഇനി തൊട്ട് നോക്കിക്കോളാം, എന്നാ വെച്ചാൽ കൂടെ നീങ്ങിക്കടാം, ഒന്നും പറ്റില്ലല്ലോ അല്ലേ? ശരി. ആ അല്ല വേണ്ട, ഞാൻ വന്നിട്ടല്ലേ ഇട്ട് നോക്കിക്കോളാം, കിടന്നു. നല്ല പടം. നിന്റെ മോൾ എന്താ അങ്ങോട്ട് നോക്കാത്ത? ഫോണിൽ തന്നെയാണല്ലോ സ്ഥിരം. എന്നാ പിന്നെ എന്തിനാ ഇത് വെച്ചേക്കുന്നത്? അത് ലുഡോ കളിക്കേട്ടാ. ലുഡോ കളി അമ്മ ഒന്നും കാണുന്നില്ല, എല്ലാം മളം വെച്ചു കൊടുത്തേക്കോളാം. ഞങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കുന്നതാണ്. മോനെ ഇത് പോലും കഴിക്കാൻ കിട്ടാത്ത ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ. അങ്ങനെ പറഞ്ഞല്ല, എല്ലാ ദിവസവും ബീട്രൂട്ട്. എടാ കൃഷ്ണമോക്ക് ഇത് രണ്ടു ദിവസം കൂട്ടിയപ്പോ ഭയങ്കര ഇഷ്ടമായി, അതാ ഞാൻ വീണ്ടും വെക്കുന്നത്. അത് വളരെ മികച്ച ഒരു കാര്യമായിപ്പോയി. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഏട്ടാ? എന്താ മോള് ചോദിക്കേ? അല്ല ഈ പടം മാറ്റി വേറെ വല്ലതും പടം വെക്കണോ? വേണ്ട, ഇത് കണ്ടോളാം. സാധാരണ ഏട്ടനെ ടിവിയുടെ ഫ്രണ്ടിലൊന്നും കാണാത്തയാ. കല്യാണം കഴിഞ്ഞപ്പോ ഫുൾ ടൈം വീട്ടിലാണല്ലോ, ഇടയ്ക്കൊക്കെ വേണേ പുറത്തിറങ്ങാം. മോള് ലുഡോ കളിച്ചു കഴിഞ്ഞോ? ഇല്ലല്ലോ. ആ ഫോണൊന്നും ഉണ്ടാ? ഞാൻ കളിക്കുവല്ലേ. ഏട്ടൻ ബാക്കി ഏട്ടൻ കളിച്ച് ചെയ്യിപ്പിക്കും. ഞാൻ ജയിക്കാറായി കളിക. അമ്മ അവള് പറഞ്ഞു കേട്ടില്ലേ, ഈ ലോക്ക്ഡൌൺ ആയിട്ട് ആരാണ് പുറത്തിറങ്ങി നടക്കുന്നത്? ലോക്ക്ഡൌൺ അറിഞ്ഞില്ല. ഞാൻ അറിഞ്ഞില്ല, ഏത് സമയം മൊബൈലിൽ നോക്കിക്കൊണ്ടിരുന്ന കാര്യം അറിയോ? ഇടയ്ക്ക് പത്രമൊക്കെ വായിക്കണം, ബുക്ക്.
കൊച്ചല്ലേടാ. ആ മോള് വന്നോ, എന്തെടുക്കായിരുന്നു? വീട്ടിന്ന് അച്ഛനമ്മയും വിളിക്കായിരുന്നു. നിനക്ക് നിസ്സാരമായിരിക്കും, ഞാൻ വളരെ വൃത്തിയോടെ കൂടി നോക്കുന്ന റൂമാ. ചുമ്മാ ഒരുമാരി മുടിയും ഓലോ ഇത് അവിടെ ചുരിദാറിന്റെ പാന്റും. ഏട്ടാ അത് പിന്നെ വീടാകുമ്പോ മുടിയൊക്കെ വീഴുമല്ലോ ഇങ്ങനെ ഏറുമ്പോ. ഇതൊക്കെ നോക്കി കണ്ട് ചെയ്യാൻ പോലെ ഇനി പോലെ ശ്രദ്ധിച്ചോളാട്ടോ. എന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി ഏട്ടൻ എന്റെ അടുത്ത് ദേഷ്യപ്പെടാൻ വേണ്ടി കാരണം ഉണ്ടാക്കുകയാണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. അത് സാരില്ല, എന്തുവാണെങ്കിലും പറഞ്ഞു. എന്റെ ടർക്കി എന്തേ? ടർക്കി എവിടെ ഇപ്പണ്ടല്ലോട്ടോ. എടാ ഇവിടെ എന്തൊക്കെയാ നടക്കുന്നത്? എന്താ നിങ്ങൾ തമ്മിൽ എന്താ പ്രശ്നം? എന്ത് പ്രശ്നം? ഒന്നുമില്ല. നിനക്ക് അവളോട് കുറച്ച് മാന്യമായിട്ട് പെരുമാറിയാലെന്താ? എന്ത് മാന്യമായിട്ട്? ഞാൻ നല്ലപോലല്ലേ പെരുമാറുന്നത്? മോന്റെ പെരുമാറ്റം അമ്മ കാണുന്നുണ്ട്. അതൊക്കെ ചുമ്മാ തമാശ, അമ്മ ചുമ്മാരുന്നു. എടാ അവളൊന്നും കഴിച്ചിട്ടില്ല. അത് വേണേ വിശപ്പുക്കുമ്പോ ഒന്ന് കഴിച്ചോളും, ചുമ്മാ കൊച്ചു കുട്ടിയൊന്നുമല്ലോ. മോനെ നിനക്ക് ഞാൻ പറയുന്നത് കോഴിക്കോളുള്ള ക്ഷമയുണ്ടോ? എന്താ അമ്മ? എടാ ഇത് നിന്റെ ജീവിതമാണ്, കഴിഞ്ഞത് കഴിഞ്ഞു, ഇനിയുള്ള ജീവിതം നീ ഇങ്ങനെ ആക്കരുത്. നിന്നെ മാത്രം വിശ്വസിച്ച് ആ കുട്ടിയുടെ വീട്ടുകാർ അവളെ കെട്ടിച്ചു വിട്ടതാ. അവളോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് ശരിയാണെന്ന് മോന് തോന്നുന്നുണ്ടോ? ഒന്നാലോചിച്ച് നോക്ക്, നമുക്കും ഉണ്ടൊരു മോള്, അവളെ മറ്റൊരു വീട്ടിലേക്ക് കെട്ടിച്ചു വിടുമ്പോൾ അവളുടെ ഭർത്താവ് ഇങ്ങനെ ബിഹേവ് ചെയ്ത് നമുക്കത് സഹിക്കാൻ പറ്റൂ? ജീവിതമല്ലേ, നിന്നെ മാത്രം വിശ്വസിച്ച് വന്നൊരു പെൺകുട്ടിയല്ലേ അവള്, അവളോട് ഇങ്ങനെ പെരുമാറുന്നത് ശരിയാണോ? മോൻ പറയുന്ന ഓരോ വാക്കും ഓരോ പ്രവൃത്തിയും അവൾ എത്രത്തോളം വിഷമിപ്പിക്കുന്നുണ്ടാവും. ഇന്നേ വരെ അവളതൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല. അറിയൂ, നീ എന്തായാലും അവളോട് ഞാൻ ഭക്ഷണം കഴിക്കാൻ പറ. ചെല്ല. തിരക്കിലായി പോയി. ഞാൻ പറഞ്ഞല്ലേ അങ്ങോട്ട് വിളിക്കാന്ന്.
ഇല്ല ഞാൻ തിരിച്ചു വിളിക്കാം. ഇല്ല ഞാൻ വിളിക്കാം. ആ ശരി. ഇവക്കിതെന്തു പറ്റി? ഇതുകൊണ്ട് ചേച്ചിക്കും കൊടുത്തോ. അതെന്താ ഏട്ടനും കൊണ്ടേ കൊടുത്താ? എനിക്കിപ്പോ ഒരു കോള് ചെയ്യാണ്ട്, മോളുണ്ടേ കൊടുത്തോ. താങ്ക്സോ? എന്തിന്? ചോക്ലേറ്റ് തന്നില്ല. ഏയ്, അതിന് അതിന്റെ ആവശ്യമൊന്നുമില്ല. എനിക്കും പെങ്ങളൊക്കെ ഉള്ളതല്ലേ. പിന്നെ ഇന്ന് നിലത്ത് കിടക്കണ്ട കേട്ടോ, ഇന്ന് കട്ടിലേക്ക് കിടന്നോ. വേണ്ട, നിലത്ത് കിടക്കണ്ട, കട്ടിലേക്ക് കിടന്നാ മതി. നേരത്തെ കിടന്ന് ഉറങ്ങിക്കോ, എനിക്ക് കുറച്ച് കോൾ ചെയ്യാനുണ്ട്. ലോക്ക്ഡൗൺ അല്ലേ, നമ്മുടെ ഓഫീസിൽ പോകാൻ പറ്റുള്ളൂ. എന്നാ ശരി, ഞാൻ പുറത്ത് വേണം, കിടന്നോട്ടോ. ചഞ്ചല ധ്രുത പദ താളം സുഹൃത താളം സുന്ദരതര ഹരിഗീതം ഹരിതഗീതം വധൂരുങ്ങി പ്രിയനുരുങ്ങി മധുര രാമഴ പെയ്തൊഴുകി ഇവിടെ പരതാളം സുകൃതതാളം ഓ സുന്ദരതര ഹരിഗീതം ഹരിതഗീതം. ഇന്ന് കളിച്ച ഡാൻസ് അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു. ഞാന് ഇൻസ്റ്റാഗ്രാമില് തന്റെ പെർഫോമൻസ് കണ്ടിട്ടുണ്ട് ഇതിനു മുമ്പ്. നല്ല നല്ല ഡാൻസ് കളിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഡാൻസ് കളിക്കുന്നവരെയും പാട്ട് പാടുന്നവരെയൊക്കെ. ചെറുപ്പം തൊട്ട് ഡാൻസ് പഠിച്ചിട്ടുണ്ടോ? എത്ര വയസ്സ് മുതൽ തുടങ്ങി? അപ്പൊ എന്റെ അച്ഛൻ കേരള കലാമണ്ഡലത്തില് കൊണ്ടാക്കി, ഞാൻ അവിടെയാ ഡാൻസ് പഠിച്ചത്. കലാമണ്ഡല പുഷ്പലത ടീച്ചറ്, കലാമണ്ഡല രാജലക്ഷ്മി ടീച്ചറ്, അവരൊക്കെ കീഴിലാണ് ഡാൻസ് പഠിച്ചത്. ആഹാ, കൊള്ളാലോ. എന്തായാലും ജന്മസിദ്ധമായിട്ട് കിട്ടിയ കഴിവുകളൊക്കെ അല്ലേ, എന്തായാലും നിലനിർത്താൻ ശ്രമിക്കുക. ഇടയ്ക്കൊക്കെ ഇതുപോലെ ഡാൻസ് കളിക്കുക, നല്ല രസമുണ്ടായിരുന്നു. ഞാനോ? ഹേ, പാട്ട് പാടുന്നവരുടെ കേൾക്കാൻ അറിയാം, ഡാൻസ് കളിക്കുന്നത് കാണാൻ അറിയാം, അല്ലാണ്ട് അത്ര വലിയ കഴിവൊന്നുമില്ല നമുക്ക്. അമ്മ പറഞ്ഞിരുന്നു ഏട്ടൻ പണ്ട് പാട്ട് പാടായിരുന്നു, പാട്ട് എഴുതായിരുന്നു എന്നൊക്കെ. അങ്ങനെ വലിയ എഴുത്തൊന്നുമില്ല, അത് പണ്ട് കോളേജിൽ പഠിച്ചോണ്ടിരുന്ന സമയത്ത് മനസ്സിൽ തോന്നുന്ന എന്തെങ്കിലുമൊക്കെ കുത്തി കുറിക്കാറ് അത്രേ ഉള്ളൂ. അതാ സമയത്ത്
ഇപ്പോഴും കന്ന് ടച്ച് വിട്ടുപോയി അതിന്റെ ഒക്കെ. എന്നാലും പാട്ടൊക്കെ എഴുതിയിരുന്ന ആൾക്കാരെ ടച്ചൊക്കെ വീട്ടിൽ പോണം ശരിയാണോ? ശ്രമിച്ചോ ഒരു പാട്ട്. പഴയ ഓർമ്മകൾക്കൊക്കെ വല്ലാത്ത മധുരമാണ്, മധുരിക്കുന്ന ഓർമ്മകളാണ്. അതുകൊണ്ട് മനസ്സിൽ നിൽക്കുന്ന കുറച്ച് വരികൾ പാടാം. മഴ മേഘമായി വെണ്ണിൽ ചൊരിയുന്നു നീ, ഈ കൊഴിയുന്ന രാവിൽ ഇണയാകും നിണ്ടാകും. തളിർവീരൽ തൂവലാൽ നിന്റെ മാറി കണ്ണാലെ എഴുതും ഞാൻ പ്രേമസാഗരം. മിഴിനീരിൽ നിറയുന്ന സുഖമുള്ള നോവോ കനലാലേറിയുന്ന കളി വീണ പോലെ, അഴകിൻ്റെ അഴകാണു നീ സുന്ദരി, അഴകിൻ്റെ അഴകാണു നീ സുന്ദരി. മൊഴിക്കൊണ്ട് പറയാതെ മിഴിക്കൊണ്ട് അറിയുന്ന ഉന്മാദമുഖിലാണു പ്രണയം. ഇതാണ് ഏട്ടൻ പാടില്ലെന്ന് പറഞ്ഞത്. എന്ത് രസമായിട്ട് ഏട്ടൻ പാടിയത്, നല്ല രസമുണ്ടായിരുന്നു കേട്ടിരിക്കാൻ. അടിപൊളിയായിരുന്നു. അത് ഒരുപാട് പാട്ടൊന്നും പാടാൻ അറിയില്ല. ഞാൻ എഴുതി വെച്ചിരിക്കുന്ന കുറച്ച് പാട്ടൊക്കെ പാടുക, അതും പണ്ട് പാടിക്കൊണ്ടിരുന്ന, ഇപ്പൊ താൻ നിർബന്ധിച്ചോണ്ട് മാത്രം പാടിയതാണ്. എന്നാലും വളരെ സന്തോഷം. പിന്നെ വയറുവേദനയൊക്കെ മാറിയിരുന്നില്ലേ? അതൊക്കെ ഇന്നലെ തന്നെ മാറിയായിരുന്നു. ഉറക്കം വരുന്ന കിടന്നുണ്ടോ? ഞാൻ കുറച്ച് ലേറ്റ് ആവും. ഇല്ല, ഞാനും കുറച്ച് ഉറങ്ങുന്നു. നിന്നോട് പോയി വാങ്ങിച്ചിട്ട് വരാൻ പറഞ്ഞല്ലേ, എന്നിട്ട് പച്ചനാ വാങ്ങിട്ട് വന്നത്. പാവം, ആകെ ഈ കോവിഡില് ജോലിയുള്ള അച്ഛനെ മാത്രമേ ഉള്ളൂ, പലരും കടകളുണ്ട്, ബാക്കി എല്ലാരും വീട്ടിൽ ഇരിക്കുന്ന അവസ്ഥയാ. ആ ഇനിയിപ്പോ കാര്യം നടന്നില്ലേ, അതിരിക്കട്ടെ. എടാ ശോഭ വരുന്നുണ്ടോടാ, കൊറച്ചു മുന്നേ വിളിച്ചു പറഞ്ഞത്. കുഞ്ഞമ്മയാ, അവരെന്തിനാ ഇങ്ങോട്ട് കെട്ടിയെടുക്കുന്നത്? കല്യാണം കൂടാൻ പറ്റാത്തോണ്ട് മോളെ കാണാൻ വരും. അവർക്ക് ഈ കോവിഡ് ആയിട്ട് വീട്ടിൽ ഇരുന്നാ പറ ഇങ്ങനെ കറങ്ങി എടുക്കേണ്ട കാര്യമുണ്ടോ? ഓ വന്നിട്ട് പൊക്കോളും, നീ വിട്. വീട്ടില് വായിപ്പോയി. എന്റെ അടുത്ത് അവരെ ചൊറിയുന്ന വർത്താനെന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ എന്തെങ്കിലും പറയും കേട്ടോ, പിന്നെ എന്നെ ഒന്നും പറഞ്ഞേക്കില്ല. ഓ പിന്നെ അമ്മക്കറിയില്ല, അവര് വാ തുറക്കുന്ന ഫുഡ് കഴിക്കാനും മറ്റുള്ളവരെ തമ്മിൽ അടുപ്പിക്കാനോ? ബന്ധുക്കൾ എന്ന് പറഞ്ഞിട്ട് എന്താ, ഈ നെഗറ്റീവ് ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കുടുംബത്തെ അടുപ്പിച്ചേക്കരുത്. മാങ്ങ കഴിക്കാൻ വന്നതല്ലേ, കഴിച്ചിട്ട് മാങ്ങ. നിങ്ങൾ ആരും പറഞ്ഞ പോലെയല്ലല്ലോ ശോഭ കുഞ്ഞമ്മ, എന്നോട് ഒരുപാട് നേരം സംസാരിച്ചു, വിശേഷങ്ങളൊക്കെ തിരക്കി. എന്തു സ്നേഹത്തോടെ പെരുമാറിയത്? സ്നേഹത്തോടെ ആര്? കുഞ്ഞമ്മയ. ആ സത്യേട്ടാ, എന്തൊരു പാവാ. ചേച്ചി, പെങ്കൊച്ചിന്റെ വീട്ടിൽ നിന്നൊന്നും കിട്ടില്ലേ കാര്യായിട്ട്? അവിടെ കഴുത്തിലും കാതിലും ഒന്നും കാണാനില്ലല്ലോ. ഒരു വാക്കി ഇല്ലാത്ത വീട്ടിൽ നിന്നാണ് കൊണ്ടുവന്നേക്കുന്നേ. ഷേ, അവനെ നല്ലൊന്ന് കിട്ടിയാനെ. ആ അഭിമാനം നീ ഇവിടെ ഉണ്ടായിരുന്നോ?
വിശേഷം വല്ല ആയോടാ? ഇന്നലെ ഒന്ന് പറ്റായിരുന്നു. നീ രണ്ടു ദിവസം കഴിയുമ്പോ രണ്ടെണ്ണം കൂടെ തരണോ? അല്ല, അമ്മേന്റെ അടുത്ത് എന്താ ചോദിക്കുന്ന കേട്ടല്ലോ, എന്തോ സ്ത്രീധനം വാങ്ങിയില്ലെന്നോ എന്തോ കുറഞ്ഞെന്നോ. ഞാനല്ല അവളെ കല്യാണം കഴിച്ച, എന്നോട് ചോദിച്ചാ പറ ഞാൻ പറയണ്ടേ? അല്ലടാ മോനെ, അവളെ കഴുത്തിലും കാര്യമൊന്നും കാണാനില്ലല്ലോ കാര്യായിട്ട്. കുഞ്ഞമ്മയുടെ വിഷമം എനിക്ക് മനസ്സിലായി. അവളുടെ അച്ഛൻ പാട് പോയിട്ട് ചോര നീരാക്കി ഉണ്ടാക്കിയ മുതലിന്ന് ഞാൻ കൂടുതലൊന്നും നക്കാത്തോണ്ടാണോ? അല്ല ബി, ഞാൻ വെറുതെ നാട്ടു നടപ്പനുസരിച്ച് ചോദിച്ചെന്നുള്ളു. മോൻ കാര്യാക്കണ്ട. നാട്ടു നടപ്പ്? ഈ നാട്ടിൽ നടക്കുന്ന കാര്യമൊന്നും കുഞ്ഞമ്മ അറിയുന്നില്ലേ? കഴിഞ്ഞ ദിവസത്തോടെ കൂടി ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തെന്താ? സ്ത്രീധനത്തിന്റെ പേരില വാരിക്കൊരു കൊടുത്തിട്ടതാ അവസ്ഥ. അപ്പൊ ഒരു കമ്മലിന്റെയോ വളയുടെയോ ഒക്കെ തൂക്കം കുറഞ്ഞുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പൊ അങ്ങനെയുള്ളവരുടെ ജീവൻ പോയി കഴിഞ്ഞാൽ നമുക്കെന്താ അല്ലേ? അല്ല, കൂടുതൽ എന്തിനു പറയണം, മോനൊരുത്തിനെ കിട്ടിക്കൊണ്ട് വന്നല്ലോ. രണ്ടു മോതിരം കുറഞ്ഞതിന്റെ പേരിലല്ല അവളെ വീട്ടിൽ പറഞ്ഞു വിട്ടേക്കുന്നത്. അപ്പൊ പുതിയൊരു കല്യാണം ആലോചിക്കുന്നുണ്ടല്ലോ. ഇനി ഒരു 50 കല്യാണം കഴിച്ച് സ്ത്രീധനം കൊണ്ട് തന്നാലും നിങ്ങളുടെ അർത്ഥം തീരല്ല. കുഞ്ഞമ്മനെ കൂടുതൽ പറയിപ്പിക്കരുത് കേട്ടോ. ഈ പഠിക്കുന്ന കൊച്ചിന്റെ അടുത്താണ് കല്യാണ കാര്യം പറയുന്നത്. ഇവിടെ എന്തായാലും പഠിച്ച് ജോലിയൊക്കെ ഉണ്ടാക്കിയിട്ടേ ഉള്ളൂ കല്യാണം കഴിപ്പിച്ചു വിടുന്നുള്ളൂ. എന്താ ഏട്ടാ? ചുമ്മാ മോളപ്പുറത്തോട്ടോ. കല്യാണം കഴിച്ചായിരുന്നോ? ഇല്ലടാ, ഒന്നും കഴിച്ചില്ല. എന്നാ നന്ന പരിപാടി നടക്കട്ടെ. ഞാൻ വയറ് നിറച്ച് വിളക്ക് കൊടുത്തായിരുന്നു. കുഞ്ഞമ്മക്ക് തൃപ്തിയായി, പുള്ളിക്കാരി പോയി. എക്സസൈസും ചെയ്യാറില്ലേ? ഹായ്, ഇടക്കൊക്കെ ചെയ്തോണ്ടിരുന്ന. കുറച്ച് വയറൊക്കെ ചാടിയിട്ടോ. ഇതൊക്കെ നോക്കെ നമുക്ക് ഇടുന്ന സമയം. പിന്നെ ഈ ലോക്ക്ഡൌൺ ആയിട്ട് നമ്മുടെ പരിപാടി എന്താ? തിന്നാ ഉറങ്ങാ ചുമ്മാ ഇരിക്കുക, ടി വി കാണാ, മൊബൈൽ നോക്കുക, ഇതൊക്കെ തന്നെ പരിപാടി. അപ്പൊ ഈ ലോക്ക്ഡൌൺ നമ്മളെ മടിയന്മാരാക്കി. ആക്ച്വലി ഞാൻ ഈ ഇടക്കൊക്കെ ഈ എക്സസൈസ് ഒക്കെ ചെയ്തോണ്ടിരുന്ന, പിന്നെ ഇപ്പൊ മടി പിടിച്ചെന്നേ. ഇനിയിപ്പോ ലോക്ക്ഡൌൺ ഒക്കെ മാറി നോർമൽ ഡേയ്സ് പോലെയൊക്കെ ഒന്ന് ആവണം, എല്ലാം ഒന്ന് സെറ്റ് ആക്കി എടുക്കാൻ. ഇനി ഇതൊക്കെ നമുക്ക് എന്തിനാ? ആരൊക്കെയാണ് ഞാൻ ഈ മസിലൊക്കെ ഉരുട്ടിട്ട് വലിയ ആരൊന്നും തന്നെ. പിന്നെ അമ്മ വിളിക്കുന്നുണ്ട്. കണ്ടില്ലല്ലോ, പുറത്തെങ്ങാനും പോയോ? അവന്റെ ടെറസിൽ കിടന്ന് കസരത്ത് കാണിക്കുന്നുണ്ട്. ആ മോളെ, ഓട്ടവും ചാട്ടവും എക്സസൈസും ഒക്കെ പറഞ്ഞ് എന്തൊക്കെയോ ഭ്രാന്താ ചിറക്കനെ വെയിലത്ത് കിടന്ന് കാണിച്ചു കൂട്ടുന്നുണ്ട്. ഉച്ചക്ക് കൊച്ചിന് എന്നാത്തിന്റെ കേടാന്നോ അറിയത്തില്ല. മോളൊരു കാര്യം ചെയ്യാം, അത് തുണി അങ്ങ് എടുത്തിട്ടോ, അത് വെയിലത്തിട്ടേക്കുന്നത് ഉണങ്ങിയതെല്ലാം അങ്ങ് എടുത്തോ. ഞാൻ മോളി തുണി വരിച്ചിടുവായിരുന്നു. തുണി വരിക്കായിരുന്നോ? ആ, എന്റെ തുണിയൊക്കെ വാഷ് ചെയ്യുന്ന ഞാൻ തന്നെയല്ലേ. അല്ല, എന്തായിരുന്നു മോളെ കസരത്ത്? കസരട്ടോ, ചെവിയിലത്ത് ഓടുന്നു, ചാടുന്നു, എക്സസൈസോ എന്തൊക്കെയോ. അതിനെ ഞാൻ മോളി തുണി വരിച്ചാണ് പോയപ്പോ പെട്ടെന്ന് മനസ്സിലാവും. നീ ചുമ്മാ കൊറേ നാളായാലും എക്സസൈസ് ഒക്കെ ചെയ്തിട്ട് എന്നാ പിന്നെ കുറച്ച് ബോഡി ഒക്കെ ഒന്ന് സെറ്റ് ആക്കാൻ നോക്ക്. അത്രേയുള്ളൂ, ഞാൻ പോയി കുളിച്ചിട്ട് വട്ടെ. നമ്മുടെ തൈരും മുളക് കൊണ്ടാട്ടം കൊണ്ടാട്ടം. മോളെ നീ വീട്ടാ ട്രിമ്മർ എടുത്തിട്ടോ. അയ്യേ, ഏട്ടനത് പഠിക്കാൻ പോവാണോ? നല്ല കോലമായിരിക്കും. ഈ ലോക്ക്ഡൌൺ ആയിട്ട് ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ ആരെക്കൊണ്ട് പറ്റും? നീ പോയി എടുത്തിട്ടോ പോ. ഒട്ടും കൊള്ളൂല്ലേ? കൊള്ളണ്ട, ഞാൻ സഹിച്ചോളാം. ഇപ്പൊ എടുത്തിട്ട് വാടി പോ. മീശ മാത്രം വെക്കണോ അതോ ക്ലീൻ ഷേവേണോ? ഏഹ്,
എന്താ? ഞാനല്ലേ, അങ്ങോട്ട് നോക്ക്. ഏട്ടന് താടി ഉള്ളത് കേട്ടോ. ഏട്ടന് ഇഷ്ടം. എന്നാ മീശയും തടി ഒരുമിച്ച് പഠിക്ക്. ഓഹോ, ഞാൻ പഠിക്കണം അല്ലേ? നിനക്ക് അത്രക്ക് നിർബന്ധമാണെങ്കിൽ ഞാൻ പഠിക്കുന്നില്ല. പഠിച്ചാ അടിപൊളിയായിരിക്കും. വേണെ പഠിച്ചോ. പൊടി പൊടി. അമ്മയും മോളും കൂടി യൂട്യൂബ് ഒക്കെ നോക്കി കറി വെക്കാനൊക്കെ പഠിച്ചല്ലേ. എന്റെ ഏട്ടാ, ഇത് ചേച്ചി വെച്ച കറിയാ. നീ കാണായില്ലല്ലോ. എന്തൊക്കെയായിരുന്നു? കല്യാണം കഴിക്കുന്നില്ല, വേണ്ട, ശരിയാവില്ല. എന്റെ ഇപ്പം ഫുൾ ടൈം വീട്ടിൽ തന്നെയല്ലേ. ഓഹോ, എടാ ലോക്ക്ഡൗൺ അല്ലേ, എങ്ങനെ ഇറങ്ങും? ലോക്ക്ഡൗണോ? എടാ ഇളവുകളൊക്കെ കിട്ടി ഞാൻ അറിയുന്നില്ലേ. ഞാൻ കഴിഞ്ഞ ഷോപ്പ് തുറന്നിട്ടുണ്ടായിരുന്നു. അവന്മാരും എല്ലാം വന്നിട്ടുണ്ടായിരുന്നു. സാറ് മാത്രമേ വരാറുള്ളൂ. ബിസിയല്ലേ അല്ലേ? ആ, അത് അത് കുറച്ച് തിരക്കായി പോയി. ആ, മനസ്സിലാകുന്നുണ്ട് നിന്റെ തിരക്കൊക്കെ. നീ അർത്ഥം വെച്ച് സംസാരിക്കുന്നു. എടാ വീട്ടിലല്ലേ, അപ്പോ അതിന്റെ ഒക്കെ കുറച്ച് തിരക്ക് അത്ര ഉള്ളൂ. അല്ലാണ്ട് വേറെന്താ? ഇടയ്ക്ക് ഞങ്ങളെല്ലാം കൂടെ ഒരു ബ്ലൂ കോൾ വിളിച്ചായിരുന്നല്ലോ. സാറിനെ മാത്രം കണ്ടില്ല, ബിസി ആയിരുന്നായിരിക്കും അല്ലേ? ഇല്ലായിരുന്നോ? എപ്പോ? ആ, ഓ, ഞാൻ കണ്ടായിരുന്നു. ഞാൻ എന്നിട്ട് തിരിച്ചു വിളിച്ചില്ല, വിളിക്കണോന്നോർത്ത്. പക്ഷെ ആ സമയത്ത് ഞാൻ എന്തോ എവിടെയോ ഫോൺ വെച്ചിട്ട് എന്തോ പരിപാടിയില്ലേ. മനസ്സിലാകുന്നുണ്ട്. നടക്കട്ടെ. നിന്റെ ആക്കൽ എന്താന്ന് എനിക്ക് മനസ്സിലായി. അത് ഇവിടെ വേണ്ട കേട്ടാ. നീ ഒന്ന് നന്നായി കണ്ടാ മതിയായിരുന്നു. നമുക്ക് അത്രേ ഉള്ളു. ആയിക്കോട്ടെ. പിന്നെ ഷോപ്പൊക്കെ തുറന്നല്ലേ, അങ്ങനെയാണെ ഒന്ന് ഇറങ്ങണമല്ലോ, എല്ലാരെയൊക്കെ കാണാം. അയ്യോ സാറ്, പ്രിയാണെ മാത്രം ഇറങ്ങിയാ മതി. ഞാൻ പറഞ്ഞോണ്ട് ഇറങ്ങണ്ട കേട്ടോ. നീ ഇറങ്ങുന്നുണ്ടെങ്കി വിളിക്ക്, ഞാൻ ഷോപ്പിൽ കാണും. ആ, എന്നാ ശരി. ഇവിടെ കുറച്ച് പരിപാടി ഒന്നും ഇല്ല. കാണാം എന്നാ. ശരി, നടക്കട്ടെ. ഇതായിരിക്കും പ്രശ്നം. വേറെ വഴിക്കായിരിക്കും എണീക്കുമ്പോൾ. നീ ആ കുട്ടി കണ്ടാണോ? അതെന്താ, എനിക്ക് ചിരിക്കാൻ പാടില്ലേ? ഉറങ്ങുമ്പോ തുണിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കൂലേ, ഇങ്ങനെ ചിരിക്കേണ്ട കാര്യമുണ്ടോ? അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ആ, പറയണ്ട. പിന്നെ കുറച്ച് ദിവസം നിലത്ത് കിടന്നുണ്ടോന്ന് തോന്നുന്നു. പുറമൊക്കെ നല്ല വേദന. ഇനി കുറച്ച് ദിവസം
നിലത്തൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. അയ്യടാ, അതിന് വേറെ ആളെ നോക്കിയാ മതി, എനിക്കൊന്നും പറ്റൂല നിലത്തിടക്ക. എണ്ണ അത്രക്ക് തിരുമ്പന്താണെങ്കി എന്റെ കൂടെ കട്ടുമേക്കര കിടന്നു, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ആ